അമിതാഭ് ബച്ചന്റെ രണ്ടാം വരവ് ഒന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിക്ക് ഒരുപാട് നാഷണൽ അവാർഡ്സ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ മേടിച്ചു കൊടുത്ത് അഭിനയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത, അതായത് പുള്ളിയുടെ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു അമിതാഭ് ബച്ചൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അത് നൽകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഫിലിം ഗോവറിന് ഇസ് എ ഹ്യൂജ് വൺ. തിയേറ്റേഴ്സ് പഴയ പോലെ ചാലുമല്ല, പക്ഷെ എന്നാലും തിയേറ്റേഴ്സിനൊപ്പം ഒ ടി ടി റിലീസുകളും കൂടെ ഉള്ളത് കൊണ്ട് വി ആർ അബ്സല്യൂട്ട്ലി ബ്ലെസ്ഡ് ടു ഗെറ്റ് എ ഫ്യൂ ഫിലിംസ് വൺസ് ഇൻ എ വൈൽ. സോ ചെഹരെ പറഞ്ഞിട്ട് ഒരു സിനിമ കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് മുമ്പ് റിലീസായ ഫിലിമാണ്. ഇമ്രാൻ ഹാഷ്മി ആൻഡ് അമിതാഭ് ബച്ചൻ മെയിൻ ലീഡിൽ വരുന്ന ഒരു ഫിലിമാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചെഹരെ. ചെഹരെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഒരു ഹോളിവുഡ് സിനിമകൾ അതും വളരെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മോഡിൽ കാണുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ സിനിമയുടെ ടൈറ്റിൽസ് എഴുതി വരുന്നത്. അമിതാഭ് ബച്ചൻ്റെ ഒരുപാട് കാവ്യാത്മകമായിട്ടുള്ള ഡയലോഗ്സ് പുള്ളിക്കാരനെ മാത്രം ഫ്രെയിമിൽ കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻസ് ആ ഒരു സൈഡിൽ പോകുന്നത്. അവിടെ ആദ്യം എഴുതി കാണിക്കുന്നുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ബൈ അമിതാഭ്. വി തോട്ട് ഓക്കെ ഇറ്റ്സ് ജസ്റ്റ് ഗോണ ബി ഒരു ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലത്തെ. പക്ഷെ അല്ല, അമിതാഭ് ബച്ചൻ ഇതിലെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് തന്നെ ഫ്രണ്ട് നിൽപ്പുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് ഈസ് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരുപക്ഷെ ഒരുപാട് ഹോളിവുഡ് ത്രില്ലേഴ്സിൽ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ വേറൊരു മുഖമാണ് ചെഹരെ എന്ന് പറയുന്ന സിനിമ. ചെഹരെ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ തന്നെ ചില പ്ലേസ് ഇതിന്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ ആക്ച്വലി സംസാരിച്ചൊരു സൈഡിൽ പോകുന്നുണ്ട്. സോ ഒരു വിദൂരമായിട്ട് ഉള്ള ഒരു ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, കണ്ടു കഴിഞ്ഞാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് വക്കീലന്മാരും ജഡ്ജും അങ്ങനെയുള്ള ചങ്ങാതിമാര് കളിക്കുന്ന ഒരു ചെറിയ ഗെയിമിന്റെ ഇടയിൽ വന്ന് പെട്ടുപോകുന്ന ഒരു സ്ട്രേഞ്ചർ ആണ് ഇമ്രാൻ ഹാഷ്മി എന്ന ഒരു ബിസിനസ്സുകാരൻ. പുള്ളിക്കാരൻ പറയാതെ, അതായത് പുള്ളിക്കാരനെ കുറിച്ച് ഒരുപാട് നേരത്തെയുള്ള കാര്യങ്ങൾ അറിയാതെ സംസാരിച്ച് പുള്ളിക്കാരൻ ചെയ്ത കുറ്റവും മറ്റും നമ്മളൊരു കോടതിയിൽ വിചാരണ ചെയ്യുന്ന പോലത്തെ ഒരു സിനാരിയോ അതാണ് ഇവരുടെ ഈ ഗെയിം എന്ന് പറയുന്നത്. ഏകദേശം ഈ സിനിമ ആദ്യം തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഇതിൻ്റെ മൂഡ് നമുക്കൊരു സൈഡിൽ മനസ്സിലാവും. കാരണം ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി ഒരു ക്യാരക്ടർ പറയുന്നൊരു കാര്യവും അയാൾ മാറുമ്പോഴത്തേക്കും പുള്ളിയുടെ മുഖത്ത് കൊണ്ടുവരുന്ന ആ ഒരു ഒരു വേറൊരു ഭാവവും കാണുമ്പോൾ അറിയാം എന്തോ മനസ്സിൽ വെച്ചിട്ട് ഒരു പക പോറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരികയാണ്. പക്ഷേ അങ്ങനെ ഒരു പേഴ്സണൽ റിവെഞ്ച് സ്റ്റോറി ഇതിൻ്റെ പുറകിലില്ല. പക്ഷെ എങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ സീ, ചിലപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു നമ്മൾ പിടിക്കപ്പെടില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താകുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു മൂഡിൽ സംസാരിച്ച് തുടങ്ങി പിന്നീട് ആ ഒരു സിനിമയുടെ ഒരു ഒരു പിരിമുറുക്കം ആ കഥാപാത്രത്തിൻ്റെ 4 സൈഡിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ ഭയങ്കര കോക്കി ആയിട്ടാണ് തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ പിന്നീട് ഇവരുടെ ഈ കഥാപാത്രം വളരെ നിസ്സാരമായിട്ട് ചിരിച്ച് കളിച്ച് നിന്ന ആൾക്കാർ ഇവർ കളിക്കുന്ന ഈ ഗെയിം കുറച്ചും കൂടെ സീരിയസ് ഒരു ഗെയിം ആണോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ്റെ ശ്വാസം മുട്ടിക്കുന്നത് നമുക്കതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഒരു രീതിയിൽ ഈ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അമിതാഭ് ബച്ചൻ്റെയും ഇമ്രാൻ ഹാഷ്മിയുടെയും രണ്ട് കഥാപാത്രങ്ങൾ കൂടാതെ അന്നു കപൂറും രഘുബീർ യാദവും ഒക്കെ അവരുടെ ഒക്കെ ക്യാരക്ടേഴ്സിന് അതിൻ്റെതായ ചില മൊമെന്റ്സ് ഉണ്ട്. ഓക്കെ, ആ മൊമെന്റ്സിലൂടെ ഇവർക്ക് പുറകിൽ ഒരു അജണ്ട ഉണ്ടാകാം, ഇവരുടെ പുറകിൽ ഈ പറയുന്നതല്ലാതെ ഇവർക്ക് വേറെ ഒരു ഒരു പ്ലാൻ ഇവരുടെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംശയത്തിന്റെ നിഴലുകൾ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നല്ല സ്റ്റാർ കാസ്റ്റ് ആണ്, അത്യാവശ്യം ഈ പറയുന്ന പോലെ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഒരുപാട് ആൾക്കാർ ഇല്ലെങ്കിൽ പോലും ആ ഉള്ള ആൾക്കാരിൽ ഒരു മെജോറിറ്റി അതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നവരൊരു സീസൺഡ് ആണ്. അവരുടെ ഒരു ആക്ടിങ്ങിന്റെ ഒരു ബലം ഒരു സൈഡിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ സ്ക്രിപ്റ്റിന് ഇങ്ങനെ ഒരു സ്റ്റോറി ഇതല്ല നമുക്ക് കിട്ടേണ്ട ഫീൽ. കാരണം പലപ്പോഴും പ്രത്യേകിച്ച് അമിതാഭ് ബച്ചന്റെ അവസാനത്തെ ഒരു ലോങ് മോണോലോഗ് ഉണ്ട് കോടതിയിൽ, ഈ പറയുന്ന പോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വക്കീലിന്റെ ഒരു ലോങ് മോണോലോഗ്. ഇടയ്ക്കൊരു സമയത്ത് നമ്മൾ ഇത് എപ്പോൾ തീരും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വാച്ച് നോക്കുന്ന രീതിയിൽ അത്രയും ഡ്രാഗ് ആ സൈഡിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല പിങ്ക് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലും ഇതുപോലത്തെ ഒരു ഒരു സംസാരം അല്ലെങ്കിൽ ഡയലോഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ഷെയ്ഡ് ഒരു റെപ്പിറ്റീഷൻ പോലെയും പല ഭാഗങ്ങളിൽ നമുക്ക് അമിതാഭ് ബച്ചൻ്റെ ആ ഒരു ഒരു പഴയ ഒരു പ്രോസിക്യൂട്ടർ ഒരു വക്കീൽ എൻ്റെ കഥാപാത്രത്തിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിച്ച് മേ നോട്ട് ബി എൻ എക്സ്ട്രീംലി ഗുഡ് പോയിന്റ് ഫോർ ദ ഫിലിം. കാരണം ഈ സിനിമ ഈ പറയുന്ന പോലെ നമ്മൾ തുടക്കം മുതൽ നമുക്കറിയാം ഇതെങ്ങനെ വന്ന് തീരും, എങ്ങനെയാണിത് വരാൻ പോകുന്നത്. അതിനേക്കാളും വലിയ സർപ്രൈസുകളൊന്നും ആ സിനിമ നൽകുന്നില്ല. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി വായിച്ചു മനസ്സിലാക്കുമ്പോഴത്തേക്കും 1950കളിൽ വന്ന ഒരു ജർമ്മൻ നോവലാണ്. ഓക്കെ, ആ നോവലിനെ ആസ്പദമാക്കി, ഇത് ക്രെഡിറ്റഡ് അല്ല, അൺക്രെഡിറ്റഡ് ആയിട്ടൊരു ജർമ്മൻ നോവലുണ്ട് 1954.
അറ്റം വന്ന ഒരു ജർമ്മൻ നോവലാണ് ഡേഞ്ചറസ് ഗെയിം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഒരു മൂന്നോ നാലോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 2021 ഈ വർഷം തന്നെ ബംഗാളിയിൽ ഇറങ്ങിയ സിനിമ ഏകദേശം ഈ സിനിമ എടുത്ത അതേ ഒരു ഒരു മൂഡിലാണ് ആ സിനിമ എടുത്തിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ആ ഒരു ബംഗാളി അനുസന്ധാൻ എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു ഒരു റിപ്പ് ഓഫ് പോലെയാണ് ചെഹരെ എന്ന സിനിമ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കണ്ടു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ കന്നഡയിലാണെങ്കിലും മറാഠിയിലാണെങ്കിലും ഇപ്പോൾ ബംഗാളിയിലാണെങ്കിലും വന്ന സിനിമകളും കൂടെ ഒന്ന് കണ്ടു നോക്കണം, ഒരു ഒരു ജസ്റ്റ് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ കണ്ടിരിക്കാനായിട്ട്. കാരണം ഈ ചെഹരെ എന്ന സിനിമയിൽ അമിതാഭ് ബച്ചനെ പോലെയുള്ള ക്യാരക്ടേഴ്സ്, അന്നു കപൂർ ആൻഡ് യുനോ രഘുബീർ യാദവിനെ പോലെയുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും, അവരത്യാവശ്യം ആ ഒരു ക്യാരക്ടറിനോട് ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സിനിമ എങ്ങനെയോ എന്തോ ഒരു എന്തോ തൃപ്തി വരാത്ത ഒരു ഒരു ഫീലിംഗ് ഒരു ബാക്കി വെച്ചേക്കുന്നത്. സിനിമ കൊള്ളില്ലെന്നല്ല, ബട്ട് യാ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. കണ്ട് തീരുമ്പോഴും ഒരു പൂർണ്ണത വരാത്തതുപോലത്തെ സ്റ്റോറിയിലൊരു കംപ്ലീഷൻ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും കണ്ട് തീരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സദ്യ കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ റെയറായിട്ടേ വരുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലിംഗ് തരുന്ന ഒരു സിനിമയാണ് ചെഹരെ. ബട്ട് എഗെയിൻ ലൈക്ക് വി സെഡ്, 25th ആവുമ്പോഴേ ഇവിടെ തിയേറ്ററുകൾ ചാലു ആവുള്ളൂ, കൂടുതൽ സിനിമകൾ വന്നു തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പുതിയ ഫ്രഷ് സിനിമകളുടെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ക്ഷാമമുള്ളൊരു സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് മോമെന്റ്സ്, ബട്ട് ഒരു ടീമായിട്ട് ചേർന്ന് എല്ലാവർക്കും കൂടെ ജോളിയായിട്ട് കാണാമെന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയല്ല. കാരണം ആ സിനിമയ്ക്ക് ഇടയിൽ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്, അത് മനഃപൂർവ്വം കൊണ്ട് പ്ലേസ് ചെയ്തതല്ല. പക്ഷേ കണ്ടുവരുമ്പോഴത്തേക്കും ഒരു ഒരു ഗ്യാപ്പുകൾ പല സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധ പോലും പല സ്ഥലങ്ങളിലും മിസ്സായി പോകും എന്ന് പറയുന്ന ഒരു അപൂർണത ഒരു പക്ഷേ ഈ ഒരു ചെഹരെ എന്ന് പറയുന്ന ഹിന്ദി ഫിലിമിൻ്റെ ഒരു മേക്കിങ്ങിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എഗെയിൻ വളരെ ക്ലാസി ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു. ബട്ട് ഹൗ മച്ച് ഇറ്റ് ഹാസ് ഹിറ്റ് ദ ടാർഗറ്റ് needs to be seen. I think ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ ഫീൽ ചെയ്യും. സോ ഡു ഗോ വാച്ച് ചെഹരെ. അമിതാഭ് ബച്ചനും ഇമ്രാൻ ഹാഷ്മിയും മെയിൻ ലീഡിൽ വരുന്ന ഒരു ഫിലിമാണ്. ആൻഡ് ലെറ്റ് അസ് നോ ഹൗ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ആൻഡ് ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്. പീസ് ഓവർ ആൻഡ് ഔട്ട്.